ഹലോ വെൽക്കം ടു ജെ ജെ കിച്ചൺ നമ്മുടെ ഇന്നത്തെ റെസിപ്പി റാഗിയും മുരിങ്ങയിലയും ചേർത്ത ഒരു അടയാണ് ഇത് വളരെ ഈസിയാണ് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് വളരെ നല്ലതാണ് ശരീരത്തിന് ഇതിൽ റാഗിയിലെ അയൺ അതുമാതിരി മുരിങ്ങയിലയിലുള്ള അയൺ എല്ലാം നല്ലതാണ് അതുമാതിരി കാൽഷ്യം അയൺ സപ്ലിമെന്റ് ആണ് ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോ കാണാൻ ഭംഗിയില്ലെങ്കിലും ശരീരത്തിന് വളരെ നല്ല ഒരു ഫുഡാണ് ഇത് പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യന്റിന് നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം നമുക്കിതിനാദ്യം വേണ്ടത് റാഗി പൊടിയാണ് റാഗി ഇപ്പോൾ പാക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ വാങ്ങി പൊടിക്കാം അല്ലെങ്കിൽ ഇതുപോലെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇതുപോലെ പൊടി വാങ്ങാൻ കിട്ടാനുണ്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ഇതുപോലെ വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കാം ഏതായാലും ഓക്കെ ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ് പാക്കറ്റിൽ വാങ്ങുന്നതാണ് ഇത് 200 ഗ്രാം ഉണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ ചിരകിയത് അര കപ്പ് കടുക് അര ടീസ്പൂൺ ഇതൊരു മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞതാണ് പച്ചമുളക് രണ്ടെണ്ണം പിന്നെ മുരിങ്ങയില ഇത് രണ്ട് പിടി നമ്മുടെ കൈകൊണ്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് പിടി മുരിങ്ങയില ഇത്രയുമാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയില ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ടിരിക്കുന്ന സവാള ചേർത്തൊന്ന് നന്നായി വഴറ്റുക ഒരു ട്രാൻസ്പെറന്റ് ആയാൽ മതി നന്നായി മൂത്തു വരൊന്നും വേണ്ട ഒന്ന് ലൈറ്റായിട്ട് ട്രാൻസ്പെറന്റ് ആവണ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ സവാള ഒന്ന് വഴറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല ഒന്നിട്ടിട്ട് ഒന്ന് ഹാഫ് ബോയിൽ വരെ ഒന്ന് വേവിക്കണം ഇത് നന്നായി വഴറ്റുക കുറച്ച് ഉപ്പ് ചേർക്കാം ചില ഇതില് മുളക് പൊടി ചേർക്കാറുണ്ട് മുളക് പൊടി ചേർത്താൽ ഭയങ്കര എരിവുണ്ടാവും കുട്ടികൾ കഴിക്കുമ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് ചേർക്കാം ഞാനിപ്പോ ചേർത്തിട്ടില്ല ഇപ്പൊ മുരിങ്ങയില ഒന്ന് ഹാഫ് ബോയിൽ ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം അപ്പാക്കി ഇതൊന്ന് തണുക്കാൻ വെക്കണം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മളിപ്പോ വഴറ്റിയെടുത്ത മുരിങ്ങയുടെ ഇല ചേർക്കാം പിന്നെ തേങ്ങ തേങ്ങ നമ്മള് ചെരുകി വെച്ചിരുന്ന തേങ്ങ ഉപ്പ് ലൈറ്റായി ചേർക്കുക നമ്മൾ ഓൾറെഡി മുരിങ്ങയുടെ ഇലയിൽ ഉപ്പിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് കുറച്ച് ഉപ്പ് ചേർക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുഴച്ച് കഴിയുമ്പോൾ ചേർത്താൽ മതി കുഴയ്ക്കുമ്പോൾ ചേർത്താൽ മതി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴയ്ക്കുക ചപ്പാത്തിയുടെ മാവിന് കുഴക്കണ പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം മാവ് ഇതുപോലെ ചപ്പാത്തി മാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ച് വെച്ചിട്ടുള്ളത് നമുക്കിനി ഇതുകൊണ്ട് റാഗിയട ഉണ്ടാക്കാം ഇനി നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കൊന്ന് അടയ്ക്കൊക്കെ നമ്മൾ പരത്തില്ലേ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഞാനിപ്പോ ഇവിടെ വാഴലയൊന്നും കിട്ടാനില്ല വഴലൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു നനഞ്ഞ തുണി നമ്മളിപ്പോ ഇഡ്ലി തട്ടിലൊക്കെ ഇടില്ലേ അതുപോലെ ഒരു നനഞ്ഞ തുണി അതിന്റെ മുകളിലാണ് ഞാൻ പരത്തുന്നത് നിങ്ങൾക്ക് വാഴലയിൽ പരത്താം ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം അധികം വട്ടത്തിലൊന്നും പരത്തണ്ട ഒന്ന് കനം കുറച്ചിട്ട് ഒന്ന് ഇങ്ങനെ പരത്തുക പിന്നെ നമ്മൾ അടയ്ക്കൊക്കെ പരത്തണ മാതിരി നമ്മുടെ വിരലിലൊട്ടി പിടിക്കുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് ഒന്ന് ചെറുതായി പരത്തുക നമ്മൾ കുറച്ച് വലിയ പപ്പടം ഉണ്ടല്ലോ അധികം വലിയ പപ്പടമല്ല ഒരു മീഡിയം സൈസ് പപ്പടത്തിന്റെ സൈസിൽ പരത്തിയാൽ മതി ഇതുപോലെ നല്ല കനം കുറച്ച് ഇതുപോലെ പരത്തിയെടുക്കുക ഇത് തുണിയിലായ കാരണം നല്ല കനം കുറച്ച് പരത്താൻ പറ്റും നിങ്ങൾ ഇലയാണെങ്കിലും വാഴലയാണെങ്കിലും എണ്ണ പുരട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാം ഇതുപോലെ നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക നമ്മൾ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് നമുക്കിനി ഈ അട അതിലേക്കൊന്ന് മാറ്റാം അതിൽ നമുക്ക് ഇതുപോലെ തുണി ഉടനെ റിമൂവ് ചെയ്യരുത് ഈ ക്ലോത്ത് ഉടനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കാം ഒന്ന് അതിൽ വെച്ചിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ
അടുക്കെടുക്കുക. നമ്മൾ ഇത് 1 മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം. എന്നിട്ട് മറിച്ചിടാവോ അല്ലെങ്കിൽ പൊട്ടി പോവും. നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിയുമ്പോൾ നല്ല കളർ ചേഞ്ച് ഉണ്ടാവും ഇതുപോലെ. അതായത് വെന്ത് കഴിയുമ്പോൾ റാഗിയുടെ കളർ മാറും. ഇതുപോലെ നമ്മൾ ദോശയ്ക്ക് ചെയ്യുന്ന പോലെ ഇതിന്റെ മുകളിൽ എണ്ണ പുരട്ടി കൊടുക്കുന്നു വേണ്ട. അധികം എണ്ണയായി കഴിഞ്ഞാൽ അട ഹാർഡാവും. അതുകൊണ്ട് അധികം എണ്ണ പുരട്ടുകയോ അധിക നേരം വേവിക്കുകയോ ചെയ്യരുത്. 1 മിനിറ്റ് നേരം കഴിഞ്ഞ് തിരിച്ചിടുക. 1 മിനിറ്റ് കൂടി വേവിക്കുക, ഇത്രയേ വേണ്ടുള്ളൂ. ഞാൻ പപ്പടത്തിന്റെ വലിപ്പം എന്നാണ് പറഞ്ഞത്, പപ്പടത്തിന്റെ കനം എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, അധികം കനം കുറഞ്ഞ് പരത്തരുത്, വല്ലാണ്ട് റഫായി പോവും വെന്ത് കഴിയുമ്പോൾ. നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കാനും ശ്രമിക്കുക. ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ റാഗി മുരിങ്ങയില അട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾ എല്ലാ മാവും അട ഉണ്ടാക്കുക. എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അത് പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യന്റിന് വളരെ നല്ലൊരു ഫുഡാണ് റാഗി. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്കും വളർന്ന കുട്ടികൾക്കും വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ റാഗിയും മുരിങ്ങയിലയും ചേർത്തുള്ള അട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ഇതിൽ നിറയെ പോഷകാംശം ഉണ്ട്. കാരണം ഇതിൽ റാഗിയും നമ്മൾ മുരിങ്ങയിലയാണ് ചേർക്കുന്നത്. രണ്ടിൽ നല്ല അയൺ കാൽഷ്യം സപ്ലിമെന്റ് നിറയെ ഉള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ചട്നി ആവശ്യമൊന്നുമില്ല കഴിക്കാൻ. ചട്നി ഇല്ലാണ്ടേയും കഴിക്കാം. കാരണം ഇതിൽ നമ്മൾ ഉപ്പും മുളകൊക്കെ ചേർക്കുന്നുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഡയബറ്റിക് പേഷ്യന്റിനൊക്കെ വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ഡൌട്ട്സ് എല്ലാം കമന്റ് ബോക്സിൽ ഇടുക. ഷെയർ ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ടാകും, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുകയുള്ളൂ.